നടിയാക്രമിച്ച കേസിൽ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കണമെന്ന് വിചാരണ കോടതിയുടെ നിർദ്ദേശം അന്തിമ റിപ്പോർട്ടിന് ആറുമാസം സമയം നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി നിരസിച്ചു അതേസമയം വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് വിചാരണ കോടതി ഉടൻ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം ആരംഭിച്ചത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ സമർപ്പിച്ച പ്രോസിക്യൂഷൻ തുടരന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആറുമാസം സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിൽ നിന്നും മൊഴിയെടുക്കുകയും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയും വേണമെന്നതിനാലായിരുന്നു പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടത് എന്നാൽ ആവശ്യം നിരസിച്ച കോടതി അന്തിമ റിപ്പോർട്ട് മാർച്ച് ഒന്നിനകം സമർപ്പിക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു ഈ സാഹചര്യത്തിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് വിചാരണ കോടതി സുപ്രീം കോടതിയെ സമീപിച്ചേക്കും ഫെബ്രുവരി പതിനാറിന് നടപടികൾ പൂർത്തിയാക്കാനായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം എന്നാൽ വിചാരണ കോടതി നിർദ്ദേശപ്രകാരം മാർച്ച് ഒന്നിനായിരിക്കും ക്രൈംബ്രാഞ്ച് തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതിനാൽ നടപടികൾ പൂർത്തിയാക്കാൻ സമയം നീട്ടി ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്ന കാര്യത്തിൽ വിചാരണ കോടതി ഉടൻ തീരുമാനമെടുത്തേക്കും അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശമുള്ള ദൃശ്യങ്ങൾ കോടതിക്ക് കൈമാറാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം അഞ്ചിലേക്ക് മാറ്റി കൈരളി ന്യൂസ് കൊച്ചി